10. ഭാരത സുറിയാനി സഭയുടെ സൂര്യ തേജസ്സായ പാറേമാക്കൽ ഗവർണദോർ ഭൂജാതനായിട്ട് 275 വർഷം പൂർത്തിയായിരിക്കുന്നു. സിറോ മലബാർ സഭയുടെ പ്രേക്ഷിത വർഷാചരണത്തിൻ്റെ ഭാഗമായി സഭയുടെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം യത്നിച്ച പാറേമാക്കൽ ഗവർണദോറുടെ ജന്മദിനം ഒരാഘോഷവും അനുസ്മരണവുമാക്കുവാൻ പാലരൂപത തീരുമാനിച്ചു. പ്രേക്ഷിത വർഷാചരണം അർത്ഥവത്താക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ചടങ്ങായിരിക്കുമിതെന്ന് തിരിച്ചറിഞ്ഞ ദീർഘദർശിയും പണ്ഡിത വരേണ്യനുമായ അഭിവന്ദ്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ ഈ സംരംഭം 100 മേനി ഫലം പുറപ്പെടുവിച്ചുവെന്ന് അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർ മാത്രം അണിനിരന്ന പ്രൗഢഗംഭീരമായിരുന്ന ആ അനുസ്മരണ ചടങ്ങ് ഇവിടെ പുനർജനിക്കുന്നു. ദേശഭക്തരും സമുദായ സ്നേഹികളുമായ ഏവർക്കും വേണ്ടി പാലാരൂപതി ഒരുക്കുന്ന സ്നേഹോപഹാരം. അടിമച്ചങ്ങല ഭാരത മക്കൾക്ക് അനിവാര്യമായ ഒരാഭരണമാണ് എന്ന് പാശ്ചാത്യ മേലാളന്മാർക്കൊപ്പം ഭാരതീയരും ചിന്തിച്ചു തുടങ്ങിയ കാലത്താണ് വിദേശ മിഷണറിമാരുടെ നുഖത്തിൻ കീഴിൽ നിന്നും ഭാരതസഭയെ രക്ഷിക്കുക. കൂനംകുരിശ് സത്യത്തിൻ്റെ പരിണത ഫലമായി പിളർക്കപ്പെട്ട സഭാതനയരെ വിളക്കി ചേർക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ അതിദീർഘവും ക്ലേശകരവുമായ റോമായാത്രയ്ക്ക് മാർ ജോസഫ് കരിയാച്ചിയോടൊപ്പം പാറേമാക്കൽ തോമാക്കത്തനാർ തയ്യാറായത്. തുടക്കം മുതൽ തന്നെ ഒട്ടേറെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നേറിയ യാത്ര, പ്രതീക്ഷിച്ചതിലും ഏറെ നേട്ടങ്ങൾ കൈവരിച്ചതും എന്നാൽ അതിൻ്റെ അന്ത്യം ദുഃഖ പര്യവസായിയായി മാറിയതും എങ്ങനെയെന്ന് വളരെ ഹൃദയസ്പർശിയായി തൻ്റെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നു. ദേശീയബോധവും സ്വാതന്ത്ര്യതൃഷ്ണയും ഭാരത മക്കളെ ജനിപ്പിക്കുക എന്ന ലക്ഷ്യവും ബഹുമാന്യനായ തോമാക്കത്തനാർക്കുണ്ടായിരുന്നുവെന്നത് അദ്ദേഹത്തിൻ്റെ വർത്തമാന പുസ്തകം വായിക്കുന്നവർക്കെല്ലാം നിസ്സംശയം ബോധ്യമാകും. മാതൃസഭയുടെയും മാതൃരാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടരാടിയ അദ്ദേഹം ധീരദേശാഭിമാനിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നുവെന്ന് തന്നെ പറയാം. ജാതിക്കൊരു തലവൻ ജാതിയിൽ നിന്നും വേണമെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച തോമാ ഗവർണദോർ ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിനെ മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു. ഇന്ത്യക്കാരെ ഇന്ത്യക്കാർ തന്നെ ഭരിക്കുന്ന സ്ഥിതി ഉണ്ടായേ തീരുമെന്ന് ഗാന്ധിജി ജനിക്കുന്നതിനും ദശകങ്ങൾക്ക് മുൻപ് ഉറക്കെ പ്രഖ്യാപിച്ച ആളാണ് പാറേമാക്കൽ ഗവർണദോർ. വൈദേശിക അടിമത്തത്തിൽ നിന്നും മോചനം പ്രാപിക്കണമെന്നുള്ള ഉത്കടമായ ത്വര കേരളീയരുടെ മനസ്സിൽ ജനിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം ചലിപ്പിച്ച തൂലികയും നിർണായകമായ സ്വാധീനമാണ് ചെലുത്തിയത്. സിറോ മലബാർ സഭയെന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി വളർന്ന് മകുടം ചൂടി നിൽക്കുന്നതിൻ്റെ പിന്നിൽ പാറേമാക്കൽ പോലുള്ള സഭാ നേതാക്കളുടെ ധിഷണാശക്തിയും ദീർഘദൃഷ്ടിയും കഠിന അധ്വാനവും ഇച്ഛാശക്തിയും ഉണ്ടായിരുന്നുവെന്നത് പറയാതെ വയ്യ. ഭാരതത്തിലെ സുറിയാനിക്കാരുടെ ആവേശവും അഭിമാനവുമായിരുന്ന കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ ഗവർണദോർ ബഹുഭാഷാ പണ്ഡിതനും സഭാത്മ ചിന്തകനുമായിരുന്നു. മൂർച്ചയുള്ള ഭാഷയും ആഴമുള്ള ചിന്തകളും അദ്ദേഹത്തിൻ്റെ സ്ഥാവര സ്വത്തായിരുന്നു എന്നത് സിറോ മലബാർ സഭയെ എക്കാലവും സുഗന്ധിയാക്കുന്ന വർത്തമാന പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏറെ പ്രത്യേകതകളുള്ള ഒരു ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യസാഹിത്യ കൃതിയും ഇന്ത്യൻ ഭാഷകളിൽ പ്രഥമ യാത്രാവിവരണ ഗ്രന്ഥവുമാണിത്. ഇത്ര സമുജ്ജല ഭാഷയെ രചിക്കപ്പെട്ട മറ്റൊരു യാത്രാവിവരണ ഗ്രന്ഥവും കേരളിക്കില്ല. വർത്തമാന പുസ്തകത്തിലുടനീളം ദൈവവചനം കെടാവിളക്കായി പ്രശോഭിക്കുന്നുവെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. ഒരിക്കലും മറക്കാനോ മരിക്കാനോ പാടില്ലാത്ത ഓർമ്മകളുടെ കുമ്പാരമാണ് ഈ പുസ്തകം.
ഒന്നാം കിട ദൈവശാസ്ത്ര ഗ്രന്ഥം എന്നതിനൊപ്പം ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയാണ് പാറമാക്കൽ തോമക്കത്തനാരുടെ വർത്തമാന പുസ്തകം. രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോന ദേവാലയത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സിംബോസിയത്തിൽ നാഷണലിസം ആൻഡ് ഹെറിറ്റേജ് പ്രിസർവേഷൻ ഇൻ വർത്തമാന പുസ്തകം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ പായസ് മലേക്കണ്ടവും എക്ലേസിയൻ വിഷൻ ഓഫ് പാറേമാക്കൽ ഗവർണദോർ എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ചെറിയാൻ വാരികാട്ടും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. റവറൻ ഡോക്ടർ കെ എസ് മാത്യു, ശ്രീ ജോൺ കച്ചറമറ്റം എന്നിവർ മോഡറേറ്റർമാരായിരുന്നു. അഭിവന്ദ്യ പിതാവ് മാ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗം റവറൻ ഡോക്ടർ സേവ്യർ കൂടപ്പുഴ ഉദ്ഘാടനം ചെയ്തു. മാർ ജോസഫ് കല്ലറിങ്ങാട്ട് സമാപന സന്ദേശം നൽകിയ യോഗത്തിന് റവറൻ ഡോക്ടർ കുര്യൻ മാധവത്ത് സ്വാഗതവും ശ്രീ കെ എം തോമസ് സാർ നന്ദിയും പറഞ്ഞു. ഉച്ചഭക്ഷണത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ ശ്രീ ജോസ് കെ മാണി എം പി, മുൻ ഗവർണർ ശ്രീ എം എം ജേക്കബ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിവുള്ള ആളുകൾ തുലവും വിരളമാണെന്നിരിക്കെ വിവിധ മേഖലകളിൽ ഒരുപോലെ അവസ്മരണീയനായി അനശ്വര ജസ്റ്റിസ് നേടുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മഹാപുരുഷനെ പ്രസവിക്കുവാൻ കഴിഞ്ഞതിൽ മീനച്ചി താലൂക്കിന് അഭിമാനിക്കാം, പാറമാക്കൽ കുടുംബത്തിന് അഭിമാനിക്കാം, ഒപ്പം സിറ മലബാർ സഭയ്ക്കും. 2011 സെപ്റ്റംബർ 10 രാമപുരം സെയിൻറ് അഗസ്റ്റിൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട സിംബോസിയത്തിലേക്കും അനുസ്മരണ ചടങ്ങുകളിലേക്കും ഒരു എത്തുനോട്ടം.